ഫ്ലൈയിങ് കൈറ്റ്സ് പട്ടം പറപ്പിക്കൽ എന്ന കഥയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. പട്ടം പറപ്പിക്കാൻ വളരെ രസമാണ്. ഇവിടെ കുറേ കുട്ടികൾ പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക, അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീനു എന്ന് പറയുന്ന കുട്ടി. എന്നിട്ട് അവളിങ്ങനെ ഒരു പട്ടം പറപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് പറയാം, വാട്ട് എ ബ്യൂട്ടിഫുൾ റെഡ് കൈറ്റ്, എന്ത് രസമുള്ള ചുവപ്പ് പട്ടം, ഇറ്റ്സ് ഫ്ലൈയിങ് സോ ഹൈ, അത് വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നു. ഒരു ചുവപ്പ് പട്ടം വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് അവൾ പറഞ്ഞേ. മീനു സാഡ്, മീനു ഇങ്ങനെ പറഞ്ഞു, ഇറ്റ്സ് മൈൻ, അത് എൻ്റെതാണ്. പ്രിയാസ് സാഡ് പ്രൗഡ്ലി, പ്രിയാസ് വളരെ അഭിമാനത്തോടു കൂടി പറയാണ്, അത് എൻ്റെ പട്ടാണ്, വളരെ ദൂരെ വളരെ ഹൈറ്റിലുള്ളത്. മീനു, ടു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്, നീ പട്ടം പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? റിയാസ് ആസ്റ്റ്. റിയാസ് ചോദിച്ചു, മീനു ലൈക്ക് ടു ഫ്ലൈ ദ കൈറ്റ്, കൈറ്റ് പറപ്പിക്കാൻ, പട്ടം പറപ്പിക്കാൻ മീനു ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് ഷീ സാഡ്. എന്നാലും അവൾ പറഞ്ഞു, നോ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഐ വിൽ സിറ്റ്, ഞാൻ ഇവിടെ ഇരിക്കാം, ആൻഡ് വാച്ച്, ഞാൻ വാച്ച് ചെയ്യാം എന്ന് അവളിങ്ങനെ പറഞ്ഞു. അവളവിടെ നിന്ന് വാച്ച് ചെയ്യാണ്. Kinds of different colors flew up in the sky. Different കളറുകളിലുള്ള പട്ടങ്ങൾ ആകാശത്ത് അല്ലെങ്കിൽ മേഘത്തിനിങ്ങനെ പറന്ന് നടക്കുന്നു. Children shouted with joy. അവർ സന്തോഷം കൊണ്ട് ശബ്ദിച്ചു. കുട്ടികളെല്ലാം, ചിൽഡ്രൻസ് എല്ലാം സന്തോഷം കൊണ്ട് ശബ്ദിക്കുകയാണ്. ആ സമയത്ത് one day I will also fly my kite. ഒരു ദിവസം ഞാനും എൻ്റെ പട്ടം പറത്തിക്കും. മീനു സാഡ്, ഹി ടു ഹെർസെൽഫ്. മീനു സ്വന്തം പറഞ്ഞു, ഇങ്ങനെ സ്വന്തം ഇരുന്ന് പറയാം, എനിക്കും ഒരു ദിവസം പട്ടം ഉണ്ടെങ്കിൽ ഞാൻ പറപ്പിക്കൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ആ സമയത്താണ് ദ കൈറ്റ്സ്, പട്ടങ്ങളെല്ലാം ഫ്ലോ ഇൻ ദ ജെൻറ്റിൽ വിൻഡ്. അത് ജെൻറ്റിൽ വിൻഡിലൂടെ ഇങ്ങനെ പറന്നു. ഈ കൈറ്റ്സുകളെല്ലാം, പട്ടങ്ങളെല്ലാം ജെൻറ്റിൽ വിൻഡിലൂടെ പറന്നു. ജെൻറ്റിൽ വിൻഡ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്, ഇളം കാറ്റിലൂടെ ഇങ്ങനെ പറന്നു. സ്ലോലി മെല്ലെ 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 ഇതാ വിൻഡ്, ഈ ഇളം കാറ്റ് ബിക്കെയിം സ്ട്രോങ്, അത് സ്ട്രോങ് ആയി തീർന്നു. വിൻഡ് ഇങ്ങോട്ട് സ്ട്രോങ് ആയി. എന്നിട്ടോ ആ സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാം പിന്നെ അവിടെ പട്ടം പറത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചു പറയാണ്, മായ ദിനു, മായ ദിനു, ലുക്ക്, നോക്കൂ, ഇറ്റ് ഇസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോവാണ്. ഇറ്റ് വാസ് സ്പോയിൽ അവർ കൈറ്റ്സ്, അത് നമ്മുടെ പട്ടത്തെ കേടുവരുത്തും. ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിൽ പോവാം. റിയാസ് ഷാട്ടോ, റിയാസ് ഉറക്കത്തിൽ പറഞ്ഞു. ഉറക്കെ റിയാസ് പറയാണ്, നമുക്ക് പോവാം, ഇത് ഞമ്മഞ്ഞ് പട്ടം പറത്തിക്കാൻ കഴിയില്ല. ചിൽഡ്രൻ സ്റ്റോപ്പ് ഇഡ് ഫ്ലൈയിങ്, ചിൽഡ്രൻസ് എല്ലാം കളിക്കൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അവർ കളിയൊക്കെ നിർത്തി. They run home, avarellam veettile kodi with their kites, avarude pattangalumayi veettile kodi. Minu got up and walked home. Minu enittu nittu veettileku nadannu. Ki ki aa samayathu ki ki ennu endana, she heard a voice cry, avaloru karachil kettu. She turned back, avalu backote thirinju, endana karachil kekkunnathu, evidunnanadu ennu ingane nokkumbol, a little bird, ഒരു ചെറിയ പക്ഷിക്കുട്ടി, ഇറ്റ് ഈസ് ഷിവറിങ്, അത് ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോ ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്, അതിൻ്റെ ചിറകുകളെല്ലാം നനഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ പറ്റുക? ദ ലിറ്റിൽ ബേർഡ് ട്രൈ ടു ഫ്ലാപ്പ് ഇറ്റ്സ് വിങ്സ്, ഈ ലിറ്റിൽ ബേർഡ്, ഈ ചെറിയ കുരുവി ട്രൈ ടു ഫ്ലാപ്പ്, അടിക്കാൻ ശ്രമിക്കുന്ന ഇറ്റ്സ് വിങ്സ്, അതിൻ്റെ ചിറകുകൾ അടിച്ച് ഉയരാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അത് കഴിയുന്നില്ല, നനഞ്ഞതുകൊണ്ട് പറക്കാൻ കഴിയുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. ഹൗ ക്യൂട്ട് ആൻഡ് സോഫ്റ്റ്, എത്ര ക്യൂട്ടായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുരുവിയാണ്. ഇറ്റ് ക്യാൻ ഫ്ലൈ, അതിന് പറക്കാൻ കഴിയുന്നില്ല, മീനു തോട്ട്. മീനു ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടുകൂടി, ഷീ ടുക്ക് ദ ബേർഡ്, അവൾ ആ ബേർഡിനെ, ആ കുരുവിയെടുത്തു. ഇൻ ഹർ ഹാൻഡ്സ്, അവളെ കയ്യിലെടുത്തു.
വിനു ഹെർട്ട് ഇറ്റ് ക്ലോസ് ടു ഹെർ ഹാർട്ട്. അവൾ അത് അവളുടെ ഹാർട്ടിനോട് നേരെ ചേർത്ത് വെച്ചു. ആ കുരുവിയെ അവൾ നേരെ നെഞ്ഞത്തേക്ക് ചേർത്ത് വെക്കുകയാണ്. ദ ലിറ്റിൽ ബേർഡ്, ആ ചെറിയ കുരുവി, ഓപ്പൺ ഇറ്റ്സ് ലിറ്റിൽ ഡെഡ് ബീക്ക്, അത് അതിൻ്റെ ചെറിയ ചുവന്ന ആ ബീക്ക് തുറക്കുകയാണ്. ബീക്ക്, ചുണ്ടുകൾ തുറക്കുകയാണ്. എന്നിട്ട് വട്ട് ഹാപ്പൻഡ് ഹിയർ, അങ്ങനെ തുറന്നപ്പോൾ മിനു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. വട്ട് ഹാപ്പൻഡ് ഹിയർ, എന്ത് സമയച്ചു പ്രിയെ? വെർ ഇസ് യുവർ മദർ, എവിടെ നിൻ്റെ അമ്മ? അറിയാലോ, നീ ഒറ്റയ്ക്കാണോ? ആ സമയത്തെല്ലാം കീ കീ കേഡ് ദ ലിറ്റിൽ ബേർഡ്, ആ ചെറിയ കുരുവി കരഞ്ഞു. അത് മാത്രമേ മറുപടിയുള്ളൂ. ഡോണ്ട് ബി അഫ്രെയ്ഡ് മൈ ഡിയർ, പേടിക്കരുത് പ്രിയെ. മിനു വിസ്പേർഡ്, മിനു മന്ത്രിച്ചു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു. അപ്പോൾ മിനു ഇങ്ങനെ അവൾ ആ കുരുവിയോടും എല്ലാം ചവിട്ടിൽ പറയായിരിക്കും. അങ്ങനെ ഏതായാലും മിനു ആ ചെറിയ കുരുവിയുമായി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി എന്നിട്ടും അമ്മയോട് പറയണം, ലുക്ക് മദർ, നോക്കൂ അമ്മേ, എ ലിറ്റിൽ ബേർഡ്, ചെറിയൊരു കുരുവി. മിനു സാഡ്. മിനു പറഞ്ഞു, എ ബേർഡ്, കുരുവിയോ? വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ്സ് ഹോം, നീ എന്തിനാ അതിനെ വീട്ടിൽ കൊണ്ടുവന്നേ? ആസ്ക്ഡ് ഹെർ മദർ, അവളുടെ അമ്മ ചോദിച്ചു. മദർ, ഇറ്റ് ഈസ് ടോ സ്മോൾ, അത് വളരെ ചെറുതാണ്, ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് അതിന് വളരെ ചെറുതായതുകൊണ്ട് നടക്കാനും കഴിക്കാനൊന്നും പറക്കാനൊന്നും കഴിയാതെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, വാട്ട് ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയതിന്? മദർ ആസ്ക്ഡ്, മദർ ചോദിച്ചു. ഇറ്റ് ഗോട്ട് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്, അത് കളിസ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്നവൾ പറഞ്ഞു. എന്നിട്ട് അവൾ പറയാ, സീ ഇറ്റ് ക്യാൻ ഫ്ലൈ, ഇതിന് പറക്കാൻ കഴിയുന്നില്ല. മദർ, അമ്മേ, ലെറ്റ് മീ കീപ് ഇറ്റ്, ഞാൻ ഇതിനെ ഇവിടെ സൂക്ഷിക്കാൻ എന്നെ അനുവദിച്ചാലും, എന്നതിനെ ഇവിടെ സൂക്ഷിക്കാൻ അനുവദിക്കണം അമ്മേ, പ്ലീസ്. മിനു പെഗൾ, മിനു എന്ത് ചെയ്തു, കേണപേക്ഷിച്ചു, ചോദിച്ചു. ഏതായാലും അങ്ങനെ അമ്മ അവളെ സമ്മതിച്ചു. അവൾ അവളുടെ വീട്ടിൽ നല്ലൊരു പാത്രമൊക്കെ ഉണ്ടാക്കി അവളങ്ങനെ കുരുവിനെ അവിടെ വളർത്തുകയാണ്. ഈ ഡസ് നട്ട്സ് മൈ ഡിയർ, ഈ നട്ട്സുകളെല്ലാം തിന്നു, ഈ അണ്ടിപ്പരപ്പെല്ലാം തിന്നു എന്ന് മിനു പറഞ്ഞുകൊണ്ട് അണ്ടിപ്പരപ്പ് ഒക്കെ ആ കുട്ടി ആ മിനു കുരുവിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തിന്നു എന്ന് പറയാണ്. ആരാ പറയണേ? മിനു സാഡ്. മിനു പറഞ്ഞു, ദ ലിറ്റിൽ ബേർഡ്, ആ ചെറിയ കുരുവി പെക്ഡ്, കൊത്തി ദ നട്ട്സ്, ആ അണ്ടിപ്പരപ്പെല്ലാം ഫ്രം മിനുസ് ഹാൻഡ്, മിനുവിൻ്റെ കയ്യിൽ നിന്നും അതെല്ലാം കൊത്തി തിന്നു. ഓ, ആ സമയത്ത് മിനു പറയാണ്, ഹോ യു ടിക്കൽ മീ, നീ എന്നെ കിക്ലിപ്പിരുത്തുന്നു എന്ന് ഇങ്ങനെ പറയാണ്. എന്നിട്ട് മിനു ഗിഗിൾഡ്, മിനു ഇങ്ങനെ അടക്കി ചിരിച്ചു, അല്ലാതെ ശബ്ദം പുറത്തുവരാതെ അടക്കി ചിരിച്ചു. എന്നിട്ട് അവളിങ്ങനെ കുരുവിയോട് വീണ്ടും സംസാരിക്കുക, വാട്ട് വിൽ ഐ കോൾ യു, നിന്നെ ഞാൻ എന്ത് വിളിക്കാം, ഞാൻ എന്നെ എന്ത് വിളിക്കും എന്നിങ്ങനെ ചോദിക്കുക. കിറ്റി ആ പറ്റും. അപ്പോൾ കിറ്റി എന്നാണ് അവളെ അതിന് പേരിട്ടത്. ഹിസ് കിറ്റി, ഇറ്റ് ഇസ് നൈസ് നെയിം, ഇറ്റ് ഇസ് നൈസ് നെയിം, അത് നല്ലൊരു പേര് തന്നെയാണ്, അപ്പോൾ ഞാൻ ആ പേര് വിളിക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. കീ കീ എന്നൊരു ശബ്ദം, ദ ലിറ്റിൽ ബേർഡ്, ലിറ്റിൽ ബേർഡ്, ആ ചെറിയ കുരുവി, ലുക്ക് ഇറ്റ് അറ്റ് മിനു ഹാപ്പിലി, മിനുവിന് നേരെ നല്ല ഹാപ്പിയായി കാണപ്പെട്ടു. മിനുവിന് ആ കിറ്റി എന്ന ആ പേര് വിളിച്ചപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാണുകയാണ്. മൈ കിറ്റി വിൽ ബി ഓൾറൈറ്റ് സാൻ, നീ വളരെ ഉഷാറാകും. മിനു ടുക്കെ ഡീപ് ബ്രീത്ത്, ഇത് പറഞ്ഞുകൊണ്ട് മിനു ഒരു വിശാലമായ ഒരു ശ്വാസമെടുക്കുകയാണ്, ഹാ എന്ന് പറഞ്ഞൊരു ശ്വാസമെടുക്കുകയാണ്. അപ്പോൾ കുട്ടി എല്ലാ കുരുവിയുടെ എല്ലാ അസുഖങ്ങളും മാറുമെന്ന വിശ്വാസത്തോടെയാണ് അവൾ ഉള്ളത്. അങ്ങനെ കുരുവിയുടെ അസുഖങ്ങളെല്ലാം മാറി, കുരുവി ഉഷാറായി. എന്നിട്ട് ഒരു ദിവസം കുരുവി ഇങ്ങനെ പറക്കുകയാണ്. ആ സമയത്തോള് പറയാ, ലുക്ക് മദർ, അമ്മേ നോക്കൂ, കിറ്റി ഈസ് ഫ്ലൈയിങ്, കിറ്റി പറന്നുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ വിങ്സ്, നല്ല രസകരമായ ചിറകുകൾ. ദ ടെയിൽ ഈസ് ലൈക്ക് എ റിബൺ, അതിൻ്റെ വാൽ റിബണെ പോലെയുണ്ട്. മിനു സാഡ് ഹാപ്പിലി, മിനു വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. ദ ബേർഡ് സാഡ്,
ഓൺ ദ ടോപ്പ് ഓഫ് ദ സെൽഫ്. ആ കുരുവി സെൽഫിൻ്റെ ടോപ്പിലിരിക്കുന്നു. ഇറ്റ് ഫ്ലോ അപ്പ് അഗെയിൻ, അത് വീണ്ടും പറക്കുന്നു. എന്നിട്ട് അൻസാപ്പ് മിനു സോൾഡർ, എന്നിട്ട് മിനുവിൻ്റെ സോൾഡറിലിരിക്കുന്നു. ഷീ പാറ്റേൺ, അവൾ തലോടുകയാണ്. ഈ മിനു ആ കുരുവിയെ തലോടുന്നു, ആവെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി. എന്നിട്ട് അവൾ ആ കുരുവിയോട് പറഞ്ഞു, ഷാൾ വി ഗോ, നമുക്ക് പുറത്ത് പോയാലോ? ആസ്റ്റ് മിനു മിനു ചോദിച്ചു. ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ അവളോട് പറയുന്നു, മിനു കിറ്റി ക്യാൻ ഫ്ലൈ നൗ, കിറ്റിയപ്പോൾ പറക്കാൻ കഴിയും, ലെറ്റ്സ് ഗോ, അത് പൊയ്ക്കോട്ടെ. മദർ സാൻ അവളുടെ അമ്മ പറഞ്ഞു, അത് പൊയ്ക്കോട്ടെ, ജിൻ ഇങ്ങനെ പിടിച്ചു വെക്കണ്ട, അതിന് അവൻ്റെ അമ്മയും കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അത് പൊയ്ക്കോട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് കിറ്റി ആൻഡ് മിനു ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്. കിറ്റിയും മിനു വളരെ ക്ലോസ് ഫ്രണ്ടായി തീർന്നിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ദേ വർ പ്ലേയിങ് അണ്ടർ എ ട്രീ, അവരൊരു മരത്തിന് ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മിനു മിനു പറയാണ്, കിറ്റി യു ക്യാൻ നോ ഫ്ലൈ ഹൈ, നിനക്കിപ്പോൾ ഉയരത്തിൽ പറക്കാം. Don't you want to go to your mother? നിന്റെ അമ്മയുടെ അടുത്ത് പോകുന്നില്ലേ? മിനു ആസ്ക്ഡ്. മിനു ചോദിച്ചു, ഫ്ലൈ കിറ്റി, പറക്കൂ കിറ്റി, ഫ്ലൈ, പറക്കൂ. മിനു ഹെൾഡ് കിറ്റി ഹെർ ഹാൻഡ്സ്. മിനു അവളുടെ കിറ്റിയെ അവളുടെ കയ്യിൽ പിടിച്ചു. ഷീ ടോസ്റ്റ്, ടോസ്റ്റ് ചെയ്തു, വലിച്ചെറിഞ്ഞു ഹർ ആ കിറ്റിയെ ഇൻ ദ എയർ, എയറിലേക്ക്, ആ കാറ്റിലേക്ക് അങ്ങ് പറത്തിയെറിയാണ്. കിറ്റി ഫ്ലോപ്പ്, കിറ്റി പറന്നുയർന്നു. ആൻഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ, എന്നിട്ട് ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിലിരുന്നു. മിനു ലുക്ക് അപ്പ് അറ്റ് കിറ്റി, മിനു ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുക, കിറ്റിന് നേരെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് പറയാണ്, ഡോണ്ട് യു വാണ്ട് ടു ഗോ, നീ പോകുന്നില്ലേ, നീ പോകാൻ ഉദ്ദേശിക്കുന്നില്ലേ? മിനു ആസ്ക്ഡ്, മിനു ചോദിച്ചു. കിറ്റി ഫ്ലോട്ട് ആവൺ, കിറ്റി താഴോട്ട് പറഞ്ഞു. ആൻഡ് സാറ്റ് ഓൺ ഹെർ ആം, അവളുടെ കയ്യിലിരുന്നു കിറ്റി, ഈ നമ്മുടെ മിനുവിൻ്റെ കയ്യിലിരുന്നു. മിനു ഹർട്ട് കിറ്റി ക്ലോസ് ടു ഹെർ, മിനു അവളെ അവളുടെ നെഞ്ഞിനോട് ചേർത്ത് പിടിച്ചു. ഓ സ്വീറ്റ്, എൻ്റെ പ്രിയ, എൻ്റെ ചക്കരെ, ഐ നോ, എനിക്കറിയാം, യു ഡോണ്ട് വാണ്ട് ടു ലീവ് മീ, എനിക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത്. ലെറ്റ്സ് ഗോ ടു മൈ ഫ്രണ്ട്, നമുക്ക് എൻ്റെ കൂട്ടുകാരടുത്ത് പോവാൻ. സാഡ് മിനു, മിനു ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരെ കൂട്ടുകാരടുത്ത് പോവാണ്. മൈ കൈറ്റ് ഇസ്. അപ്പോൾ അവിടെ കൂട്ടുകാരുടെ അവസ്ഥ എന്താ? അവർ വീണ്ടും പട്ടം പറത്താണ്. ആ സമയത്ത് മിനു അവിടെ എത്തി, അവരിങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ മിനുവിൻ്റെ നമ്മുടെ കിറ്റി അവിടെ പറക്കൽ തുടങ്ങിയിരുന്നു, കുറച്ച് ഉയരത്തിലായിട്ട്. ആ സമയത്ത് മറ്റുള്ളവരിങ്ങനെ പല സംസാരത്തിലാണ്. ആ സമയത്ത് ഒരാൾ പറയാണ്, മൈ കൈറ്റ് ഇസ് ഫ്ലൈയിങ് ഹൈ, എൻ്റെ പട്ടമാണ് വളരെ ഉയരത്തിൽ പറക്കുന്നത്. റിയാസ് സാഡ്, റിയാസ് പറഞ്ഞു, നോ, മൈ യെല്ലോ വൺ ഇസ് ഹയർ, എൻ്റെ മഞ്ഞയാണ്, എൻ്റെ മഞ്ഞയായിട്ടുള്ള ആ ഒരു പട്ടമാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. സാഡ് മായ മായ പറഞ്ഞു, ബട്ട് പക്ഷേ ലുക്ക്, ദേർ ഇസ് അനദർ വൺ ഫ്ലൈയിങ് അബോവ് ഓൾ ഓവർ കൈറ്റ്സ്. എല്ലാ നമ്മുടെ എല്ലാം പട്ടത്തിന് മുകളിൽ ഒരു മറ്റൊരു ഒന്ന് പറക്കുന്നുണ്ടല്ലോ, അതെന്താണ്? റിയാസ് സാഡ്, റിയാസ് പറഞ്ഞു, ഇവർ വൺ ലുക്ക് അപ്പ്, എല്ലാവരും മുകളിലോട്ട് നോക്കി, എന്താണത്? ഹോ, ഇറ്റ് ഹാസ് എ കളർഫുൾ ടൈ, അത് നല്ല കളർഫുള്ളായിട്ടുള്ള വാലാണല്ലോ എന്ന് അവർ പറയാം. എന്നിട്ട് ഹൂസ് കൈറ്റ് ഈസ് ദാറ്റ്, അത് ആരുടെ പട്ടമാണ്? ജിനു ആസ്ക്ഡ്, ജിനു ചോദിച്ചു. ഇറ്റ് ഇസ് നോട്ട് കൈറ്റ്, അത് കൈറ്റല്ല, അത് പട്ടമല്ല, ഇറ്റ് ഇസ് ബേർഡ്, അത് ഒരു പക്ഷിയാണ്. മായ സാഡ്, മായ പറഞ്ഞു, ഇസ് മൈ, അത് എൻ്റെതാണ്. ഇസ് ദാറ്റ്, ആരാണത്? എൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ ആരാ? ദ ഫ്രണ്ട്സ് ലുക്ക് ബാക്ക്, ഫ്രണ്ട്സ് എല്ലാം, കൂട്ടുകാരെല്ലാം ബാക്കോട്ട് നോക്കി. മിനു, മിനു ആണത്. ആ, ഇറ്റ് ഇസ് യുവർ, ഇറ്റ് ഇസ് യുവേഴ്സ്, അത് നിൻ്റെതാണോ? ദേ ആസ്ക്ഡ് ഇൻ വോണ്ടർ, അവർ വളരെ അത്ഭുതത്തോടുകൂടി അവരോട് ചോദിച്ചു. യെസ്, മൈ കൈറ്റ്, ഇസ് മൈ കിറ്റി, അതെൻ്റെ കിറ്റിയാണ്. മിനുസ് ഫേസ് ഷോൺ വിത്ത് ജോയ്, അവളുടെ മുഖം സന്തോഷത്താൽ വെട്ടിത്തിളങ്ങി. അങ്ങനെ അവളുടെ ആ ആഗ്രഹം, പട്ടം പറത്തുക എന്ന ആഗ്രഹം സാധിക്കുകയാണ്, വിജയിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.